ആശകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരേ മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ അനുദിപ്പിക്കുന്ന പാപികളെ നിത്യസംഗീതമായ ദൈവമേ ഞങ്ങളുടെ പാപമോചനത്തിനായി പനിതീരനെ ആശീർവദിക്കണമേ ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സമേശ്വരം ചന്ദന തിരുവഞ്ചിരിപ്പ് സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനമായി ചന്ദന തിരികളെ ആശീർവദിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചിഹ്നങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമേ അങ്ങയുടെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിലെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും മഹത്വവും എന്നെയുമേതാകുന്നു ആമേൻ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെയും പുകഴ്ത്തിയും മഹനീയമായ തൊഴിൽത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സമീശ്വരാജീവിതപ്പോഴുന്നു മരിച്ചവരെ മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതലേ മനുഷ്യ ജീവിതം പരിക്കുടിക്ക് തുല്യമാകുന്നു മരിച്ചവരെ അപേക്ഷിക്കുന്നവരെ നിന്റെ നാമത്തിൽ സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മതന്ത്രിയനാക്കുകയും ജയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്ത കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പരിശുദ്ധാത്മാവുമായ നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നിർഭനാമ്യസിഹാ കർത്താവേ അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം സൃഷ്ടിച്ചവനാം ദൈവത്തിൽ
विश्वास निक्षेपन या अंतिम दिवस शांति मध्यन मध्यत पुणरों मध्यम सकलेश अखिलेश सहोद मेरे निखिकाग्रह ईशो मरणश नाम विश्वसो अगे दैव ईशो मेरू उयर्पी नमें कर्तव आगे जीवच मरीच कमे कर्ता वाक अको नमें कर्तव अधिकार प्रधान मलह शब्दों दैवती कहलतोड़ कूड़े स्वर्गतवर निशिकाय मेरे आदि उयरते अब जीवच नाम कर्ता एनपू मेहनत नाम कर्ता आगे ई वाकल परस्पर वचन अयचे विश्वसवन नि्यजीवन सत्य निर्णय अब विधि की विधेयन आवे मरण जीवन प्रवेश क സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു അല്ല അത് വന്നു കഴിഞ്ഞു എന്തുകൊണ്ടാൽ ജീവന്റെ ഉറവിടമായി പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും നമ്മുടെ കർത്താവായ യേശുവേ ക്രിസ്തുവേ സ്നേഹമുള്ളവരെ പ്രിയപ്പെട്ട അന്നവണ്ടി ചന്ദ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ക്രിസ്തുപ്രനോടും ഈ കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും ആദ്യമേ തന്നെ സ്നേഹപൂർവം ഇടവകയുടെ അനുശോചനം അറിയിക്കുകയാണ് नमक अभिवन्य भंडारशेरी पिता विसी वह रोगिके सदर्शित वे पिता टीचर अड़ वाई ई कैच टीचर पर या जूबिली इत प्रावश्यम या कीमो टीचर अब नोषतोड़ी आीचर पर പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി പിതാവ് കണ്ണൂരിൽ നിന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഒരു ലേഖനം എഴുതണം ആ ലേഖനം എഴുതുവാൻ വേണ്ടി ടീച്ചറിന്റെ പേരും വീട്ടുപേരും വ്യക്തമായി മക്കളെ പറ്റിക്കൊന്ന് പറഞ്ഞു തരണം അത് ഏറ്റവും കൂടുതൽ പിതാവിന് സന്തോഷമായത് ടീച്ചർ
സന്തോഷത്തോടു കൂടി വേദനകളെ ഏറ്റെടുത്തു. നമുക്കറിയാം ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഈ മക്കളെ വളർത്തിയതും ടീച്ചർ എത്രമാത്രം കഷ്ടപ്പെട്ടതുമാണെന്ന്. ഇങ്ങനെ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാം ഈ ടീച്ചറിന് കൊടുക്കുന്ന സസംസ്കാര ശുശ്രൂഷ എത്രയോ വലിയ ആഘോഷമായി നമ്മൾ നടത്താൻ കടപ്പെട്ടവരാണ്. നമുക്ക് ഈ ടീച്ചറിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങൾ ചെയ്തുവെങ്കിൽ സ്വർഗത്തിലേക്ക് ദൈവദൂതന്മാര് ഈശോയുടെ അടുത്തേക്ക് ടീച്ചറിന്റെ ആത്മാവിനെ എത്തിക്കുവാനും ഈശോയുടെ സന്നിധിയിൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്ന കൂട്ടത്തിലേക്ക് ടീച്ചറിനും അനുവാദം കൊടുക്കുവാൻ ദൈവത്തിന്റെ കരുണയുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനം അന്ത്യമായിട്ട് ജീവിതത്തിന്റെ അവസാനം ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുക, നമ്മുടെ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുക. ടീച്ചറിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീച്ചറിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കുടുംബത്തോട് ഇടവകയുടെ അനുശോചനം സ്നേഹപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനാശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനിർത്തി അഭിഷേകായും കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം അമിതിയും പാപങ്ങൾ പുറത്തുനിന്നുമായ മിശുഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പുറക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങളുമായി ചീളയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാമഹനും പരിശുദ്ധാത്മാവുമായ അന്നൊരു ദിവസം സോദരിമാരാം മർത്താമറിയും ചുടുകണ്ണീരും വീട്ടിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം വേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും ജീവനുമയരും ഞാനാകുന്നു കരയരു ദൈവം കരുണയുടന്തികമാർന്നു കിളേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ദേശനിയായി സോദരിമാരാമറിയം ചുടുകണ്ണീരും വീർത്തീരുന്നു. ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നിധിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നിരപുടിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരയും ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വീട് വാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ഞാൻ
നിന്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരി പ്രാവ് പോലെ പറന്നു പോകുന്നു സ്വർഗത്തിൽ ഒരു വീട് പണിതെൻ്റെ നാഥൻ ആ വീട് തേടി യാത്ര പോകുന്നു
ഇപ്പോൾ
കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ ായി ഞാൻ സ്വന്ത ദേശത്ത്
പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി തിറ്റേന്നൊപ്പമുണർന്നി